എംഎൽഎമാരുടെ ഭൂരിപക്ഷ പിന്തുണ ഇല്ലാതിരുന്നിട്ടും പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ. എംഎൽഎമാരുടെ പിന്തുണയോടുകൂടി മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയ ഉമ്മൻചാണ്ടിയെ ഏത് വിധേനയും തോണ്ടി പുറത്തെറിയണമെന്നുള്ള മനസ്സുമായി നടന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഉമ്മൻചാണ്ടിയെ കൈയൊഴിഞ്ഞ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും രമേശ് ചെന്നിത്തലയെ കാലേ തൂക്കി നിലത്തടിച്ച് വി ഡി സതീശനുമൊക്കെ ഒന്നിച്ചൊരു സഖ്യമായി മാറിയതിൻ്റെ കാരണം എന്ത് എന്നുള്ളത് അന്വേഷിച്ച് നമ്മൾ ദൂരേക്കെങ്ങും പോകണ്ട. ഇപ്പോൾ വരുന്ന വെളിപ്പെടുത്തലുകളും പ്രവൃത്തികളുമൊക്കെ അത് കൃത്യമായി സാക്ഷ്യപ്പെടുത്തുന്നു. അധികാര ദുർമോഹികളുടെ കൂടാരമായി കോൺഗ്രസ്സിലെ ഈ സതീശൻ്റെയും തിരുവഞ്ചൂരിൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള സംഘം മാറിക്കഴിഞ്ഞു എന്നുള്ളത്. യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിൽ ഗ്രൂപ്പില്ല രാഷ്ട്രീയം കൊണ്ടുവരുന്നു എന്നാണല്ലോ ഇവർ പറഞ്ഞുകൊണ്ടേയിരുന്നത്. ശരിക്കും കേരളത്തിൽ എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും ഒക്കെ ഉണ്ടായിരുന്നപ്പോഴും പാർട്ടിക്കുള്ളിൽ അഭിപ്രായ ഭിന്നതകളും പോരാടികളും നടക്കുമെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ അവർ ഒന്നിച്ചു നിന്ന് പോരാടിയിട്ടുണ്ട്. അവർ ഈ കേരളത്തിൽ കോൺഗ്രസിനെ അധികാരത്തിൽ എത്തിച്ചിട്ടുണ്ട്. ആ അവസ്ഥയിൽ നിന്ന് ഞങ്ങളിതാ ഗ്രൂപ്പില്ല കോൺഗ്രസ് ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അണികൾ സന്തോഷിച്ചു. കാരണം ഈ പരസ്പരമുള്ള വിഴുപ്പലക്കലുകൾ കാണണ്ടല്ലോ എന്നുള്ളതുകൊണ്ട്. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താ? ഇവരെല്ലാവരും അധികാരത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകും എന്ന് ബോധ്യപ്പെടുകയല്ലേ? ആ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ നമ്രശിരസ്കരായി ചാണ്ടി ഉമ്മൻ വോട്ട് ചെയ്തു പോയ നിഷ്പക്ഷരായ പുതുപ്പള്ളിക്കാർ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാകും ഈ ചതിയന്മാർക്ക് വേണ്ടിയിട്ടാണല്ലോ വോട്ട് ചെയ്തത് എന്ന്. ഉമ്മൻചാണ്ടിയെപ്പോലും അടിയിൽ കൂടി പണിയുകയായിരുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന ജോപ്പൻ കൂടി തുറന്നു പറയുകയാണ് തിരുവഞ്ചൂരിനെക്കുറിച്ച്. തിരുവഞ്ചൂരിൻ്റെ ഉള്ളിലിരിപ്പ് മുഴുവൻ താൽക്കാലികമായെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനം കിട്ടുക എന്നുള്ളതായിരുന്നു എന്ന്. കാരണം ഉമ്മൻചാണ്ടിക്ക് പണി കിട്ടിയാൽ ഉമ്മൻചാണ്ടിയെപ്പോലുള്ള ഒരാളിൻ്റെ സ്വഭാവം വച്ച് അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് അംഗങ്ങളെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നു, ആരോപണത്തിൻ്റെ കുന്തമിനെ തനിക്കെതിരെ നീളുന്നു എന്നൊക്കെ വന്നാൽ അദ്ദേഹം സ്ഥാനം വിട്ടിട്ട് പോകും. അതാണ് തിരുവഞ്ചൂർ പ്രതീക്ഷിച്ചിരുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ ജോപ്പനും തുറന്നു പറയുന്നത്. അതുതന്നെയാണ് നേരത്തെ ദല്ലാൽ നന്ദകുമാറും പറഞ്ഞത്. അദ്ദേഹമൊക്കെ ഈ ഏർപ്പാടിൻ്റെ ഭാഗമായി നിന്നുള്ളത് കൊണ്ടാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഇവരുടെയൊക്കെ ഉള്ളിലിരിപ്പ് എന്തായിരുന്നു എന്ന് കൃത്യമായി വ്യക്തമാവുകയാണ്. എന്നിട്ട് അവരെല്ലാവരും കൂടി ഉമ്മൻചാണ്ടിയുടെ അവസാന കാലത്ത് അദ്ദേഹത്തിന് പോലും പണി കൊടുത്തുകൊണ്ട് വേറൊരു സഖ്യമായി മാറുകയാണ് കോൺഗ്രസ്സിൽ ഇപ്പോൾ പട നയിക്കുന്നത്. അതായത് അങ്ങേ അറ്റം കോൺഗ്രസ്സിലെ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കന്മാരോട് പകവീട്ടലും കൊടിയ അടിപ്പണിയും നടത്തിയവർ, അവർ ചേർന്ന് നയിക്കുന്ന കോൺഗ്രസ്സിന് കേരളത്തിൽ എന്തെങ്കിലും ആകാൻ കഴിയുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർ മൂഢസ്വർഗത്തിലാണ്, ഉറപ്പാണ്.